ബുദ്ധിമാനായ പ്രേക്ഷകൻ സദസ്സിന്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെന്നുള്ള തോന്നലുണ്ട്. യെസ്, ഒന്നല്ല 1000 കണ്ണുകൾ ഇരിക്കുന്നുണ്ട്. അവരും മുഴുവൻ ബുദ്ധിയുള്ളവരാണ്. അവർ ജേർണലിസ്റ്റ് ഉണ്ട്, സയന്റിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള പഠിച്ച ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ ഫൂളാക്കുകയല്ല, നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യാണ്. ഇവരെയൊക്കെ ഒരു ഇല്യൂഷനിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. യെസ്, അതാണ്. അത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കൈവേഗത, നമ്മുടെ പെർഫോമൻസിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് അതിനകത്ത് അവർ വീണ് പോകുന്നത്. ഇപ്പോൾ താങ്കൾ ആദ്യമായിട്ട് വേദിയിൽ പെർഫോം ചെയ്ത ചുങ്കത്തറയിലാണെന്ന് നാട്ടിൽ, അതൊരു ഫ്ലോപ്പ് ആയിരുന്നു. അതെന്ത് വരുന്നത്? അതൊരു കയർ മുറിക്കുന്ന മാജിക് ആയിരുന്നു. ആ മുറിക്കാൻ വന്ന കുട്ടി സ്റ്റേജിൽ വന്നതോട് കൂടിയിട്ട് അവൻ എൻ്റെ കൈ അന്ന് 10 വയസ്സല്ലേ ഉള്ളൂ, ചെറിയ കൈയല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചപ്പോൾ കൈയടക്കം കണ്ടുപിടിച്ചവൻ. ഇങ്ങനെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാമായിരുന്നു. അവൻ കണ്ടുപിടിച്ച് അവൻ അത് വിളിച്ച് പറഞ്ഞു ഓഡിയൻസിൽ. പിന്നെ രണ്ടാമത്തെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നാരങ്ങ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരുന്നു, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്. അപ്പോൾ എനിക്ക് ചെന്നപ്പോഴത്തേക്കും ഓഡിയൻസ് കൂവി, ഞാൻ പറിച്ചു പോയി, കൈ പറിച്ചതെല്ലാം താഴേക്ക് പോയി. അത് രണ്ടും ഫ്ലോപ്പ് ആയി. വിജയത്തിലേക്ക് വരുന്ന ആദ്യ പരിപാടി എന്താണ്? അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ മാജിക് ചെയ്തില്ല ആ ഒരു സമയത്ത്. പിന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ എന്നോട് പറയും, കുട്ടിയെ നിനക്ക് വിജയത്തിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റില്ല, പരാജയത്തിൽ നിന്നേ പഠിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു വലിയ ആപ്തവാക്കിയായിരുന്നു. ഞാൻ ഓരോ പരാജയം ഉണ്ടാകുമ്പോഴും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ അച്ഛനെയാണ്, ഒരു കീറ തോർത്തുമുണ്ടെടുത്ത് കുപ്പായമിടാതെ നരച്ച നെഞ്ചൊക്കെ കാണിച്ച് ഇങ്ങനെ അച്ഛനങ്ങനെ പറയും എന്നോട്. ഞാൻ ഇപ്പോഴും അത് അച്ഛന് മുന്നിൽ ഒരുപാട് തവണ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പക്ഷെ അച്ഛൻ അപ്പോഴൊക്കെ പറയുന്നൊരു കുട്ടി എന്നോട് പറയും, ഇതൊന്നും വലിയ മാജിക്കല്ല, സ്നേഹമാണ് വലിയ മാജിക്. അച്ഛന് ഭയങ്കര ഒരു, എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് എഴുത്തും വായനയും അറിയാത്തൊരച്ഛൻ എങ്ങനെ എന്ത് രസമായിട്ടാണ് സംസാരിക്കുകയെന്ന് പറയും. ഭയങ്കരമായിട്ട് പറയുന്ന വാക്കിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, പവിഴങ്ങളായിരുന്നു. അച്ഛൻ പറയും, എന്താണ് രാമായണത്തിൽ കുട്ടിയെ ലക്ഷ്മണൻ സീതയനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചരൽക്കല്ലിന് തടാകത്തിന് ഇങ്ങനെ തൽപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തിന് ലോകത്തിന് ഇളക്കാൻ പറ്റും. എന്നിട്ട് അച്ഛൻ എന്നെ പിടിച്ചു കൊണ്ടുപോയി, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്, അതിൻ്റെ അവിടെ പോയിട്ട് ഒരു കല്ലെടുത്തിട്ട് കൊണ്ട് എറിയും, നോക്കടാ എന്ന് പറയും. അപ്പോൾ ആ കല്ല് വീണ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയി പോയി അലയായി അലയായി ഇവിടെ തട്ടി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പറയും, ഇതാണ് എടാ സ്നേഹം, സ്നേഹം നീ കൊടുത്താൽ ആ സ്നേഹം നിനക്ക് കിട്ടും. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നും ഹൃദയത്തിലുണ്ട്. തീർച്ചയായിട്ടും. അച്ഛൻ എൻ്റെ ഒരു വലിയൊരു പ്രതീകമാണ്. അച്ഛനൊരു ആൽമരം നട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത്. അത് ഞങ്ങളുടെ ആലയുടെ അവിടെ മുളച്ചു പൊങ്ങിയ ഒരു ചെറിയ ആലിൻ്റെ തൈയായിരുന്നു. എന്നെയും കൂട്ടി അച്ഛൻ പോയിട്ട് പറയും, റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട്, മെയിൻ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആ നട്ടിട്ട് പറയും, ഇത് നമുക്കല്ല നാട്ടുകാർക്കൊരു തണലാവട്ടെ എന്ന്. ഇന്നതൊരു ഒരു ബസ് സ്റ്റോപ്പാണത്. ശരി, ആൽച്ചോട് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണ്. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടറായിട്ടിരിക്കുമ്പോൾ കൊല്ലത്ത് പോയി വരുമ്പോൾ കണ്ണൂർ എക്സ്പ്രസ്സിലും മറ്റും ഈ ഇതിൻ്റെ പെട്ടിയൊക്കെ കയറ്റി പോകുമ്പോൾ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ഇവിടെ ഇത്രയും ആർക്കും എന്താ പറയുന്നത് ഭയങ്കരമായിട്ടൊരു വിസ്മയകരമായിട്ടുള്ള ഒരു മാജിക് പ്ലാനറ്റ്, മാജിക് അക്കാഡമി, ഇങ്ങനെ ഒരു വലിയ സാമ്രാജ്യം തന്നെ പണിതു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അല്ല, ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്, 100% സംതൃപ്തനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു നിമിഷം ലോകത്തിന് പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും ഐ ആം ഹാപ്പി, വളരെ ഹാപ്പിയാണ്. എന്തിനു വേണ്ടി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രണയമുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഷോ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് മനസ്സിനൊരു മടുപ്പ് വന്നിട്ടില്ല, ഒരു ഷോയിലും വന്നിട്ടില്ല. അത്രമാത്രം ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഷോ ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഷോ ചെയ്യുമ്പോഴൊക്കെ കാലിൽ മുറിയുണ്ടാവും, പനിയുണ്ടാവും, പക്ഷേ ആ പെർഫോമൻസിൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര വൈബ്രൻ്റാണ്. ഇപ്പോഴും വേണമെങ്കിൽ നല്ല ആത്മവിശ്വാസമാണ്. ഇപ്പോഴും ഒരു ഞാനൊരു ഒരു 2 മണിക്കൂർ ഷോ തക്ക നടന്ന് ചെയ്യാൻ ഞാൻ ഇപ്പോഴും പഞ്ചുണ്ട് എനിക്ക്. ഞാനെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ഒരു അസുഖമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ അതെന്തുകൊണ്ടാണ്? എനിക്ക് ആ മേഖലയോടുള്ള പ്രണയത്തിൻ്റെ പേരിലാണ്. ഇന്നും പെർഫോം ചെയ്യണമല്ലോ, ഇനിയും അതല്ല എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല? ഇല്ല, ഇല്ല. പക്ഷേ ആ പ്രണയം ഇപ്പോൾ പോയോ? ഇല്ല, ഒരിക്കലും. പക്ഷെ ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്രാസിലിട്ട് 2 തൂക്കി നോക്കിയപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, ഞാൻ എൻ്റെ സന്തോഷം നോക്കണം. ഇത് ഒരുപാട് കുട്ടികളുടെ, ഒരുപാട് വലിയ കാര്യമാണ്, തീർച്ചയായിട്ടും ഒരുപാട് അമ്മമാരുടെ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ പരിരക്ഷിക്കുന്നത്. അത് മറ്റത് എൻ്റെ മാത്രം ഇഷ്ടമാണ്, ഇതിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും.